നമ്മൾ മലയാളികൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. ഡയബറ്റീസ് രോഗമുള്ള ഒരാളെങ്കിലും നമ്മുടെ എല്ലാം ബന്ധുക്കളിലോ വീടുകളിലോ ഒക്കെ കാണാറുണ്ട്. റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി കാണിക്കുന്നത് ഇത്തരത്തിൽ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തിന് ചികിത്സയ്ക്ക് ഒരു വലിയൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആകാവുന്ന ഒരു റിസർച്ച് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ പറയുന്നത് ഈ ഓറൽ ഇൻസുലേഷൻ ടാബ്ലറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ സ്റ്റഡി പറയുന്നത് നമ്മൾ ദിവസേന ഈ ഇൻസുലിൻ കുത്തിവെക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കുത്തിവെപ്പുകൾക്ക് പകരമായിട്ട് നമുക്ക് എന്താണ് വായിലൂടെ കഴിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അലിയിച്ച് കഴിക്കാവുന്ന രീതിയിലുള്ള ഈ ഇൻസുലിൻ ഗുളികൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ഗെയിം ചേഞ്ചറായി മാറാവുന്ന ഒരു കണ്ടുപിടുത്തത്തെ പറ്റിയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ കുത്തിവെക്കുന്നതിന് തുല്യമായിട്ട് ഇത്തരത്തിലുള്ള ഈ ഓറൽ ഇൻസുലിൻ ടാബ്ലറ്റ്സ് അത്രത്തോളം തന്നെ വളരെ ശക്തമായിട്ട് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഈ റിസർച്ചേഴ്സ് എലികളിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. വളരെ പെട്ടെന്ന് തന്നെ എലികളിൽ ഇത് ആഗീകരണം ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന ഒരു സ്റ്റഡിയാണ് അവർ പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നുള്ള കുറേ ഒരു കൂട്ടം റിസർച്ചേഴ്സ് ഒക്കെയാണ്. അവർ പ്രത്യേകിച്ച് ഇൻസുലിനിലും ഇത്തരത്തിലുള്ള ഓറൽ ഇൻസുലിൻ ഗുളികളൊക്കെ വികസിപ്പിക്കുന്ന ഒരു റിസർച്ച് ടീമാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ജേണലിലാണ്. ഇതിൽ റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാനഡയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ എന്നുള്ളവരുണ്ട്, ബ്രിട്ടീഷ് കൊളംബിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നേർക്കുള്ള ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് എലികളിലാണ് ശനി നടത്തിയത്. അപ്പം ഈ നമ്മളെ കുത്തിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഇൻസുലിൻ കുത്തിവെക്കുന്ന, അതിന് തുല്യമായിട്ട് തന്നെ ആ ഈക്വൽ എമൗണ്ടിന് തുല്യമായിട്ട് തന്നെ അത്ര എഫക്റ്റീവായിട്ട് ഈ മെഡിസിൻ അതായത് ഈ ഇൻസുലിൻ ആഗീകരണം ചെയ്യുന്നതായിട്ട് എലികൾ നടത്തിയ സ്റ്റഡി കാണിക്കുന്നതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഈ റിസൾട്ട്സിൻ്റെ ഈ ഒരു ഔട്ട്കം ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നത് ഇൻസുലിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ട്, ഈ ഇൻസുലിൻ ഇത്തരത്തിൽ ഓറൽ ഫോർമുലേഷൻ ഈ വികസിപ്പിച്ചെടുക്കുന്നതിൽ അവർ ശരിയായ പാതയിലാണെന്നാണ് ഈ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ കാണിക്കുന്നതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു മെഡിസിനൊക്കെ ഫലവത്താകുക അല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യനിലൊക്കെ ഹ്യൂമൻ ട്രയൽ നടക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ മനുഷ്യന് സാധാരണ നമുക്ക് ഈ രോഗമുള്ളവർ അറിയാമല്ലോ ഭക്ഷണത്തിന് മുമ്പായിട്ട് കുത്തിവയ്പ്പെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തുമെമ്പാടും ഏകദേശം ഒരു 9 ദശലക്ഷത്തിനടുത്ത് ഒരു Type 1 പ്രമേഹ രോഗികൾ ഉണ്ട്. അവരുടെയൊക്കെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ ഒരു മാനസികാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു സ്റ്റഡിയായിട്ട് ഇത് മാറാമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഈ റിസർച്ച് ഗ്രൂപ്പിൽ തന്നെയുള്ള പലരും അവരുടെ ഒരു 15 വർഷമായി തന്നെ ദിവസവും 3-4 തവണ ഇൻസുലിൻ എടുക്കുന്ന പ്രമേഹ രോഗികളുള്ള പിതാക്കന്മാരും ഒക്കെയുള്ള ഒരു അങ്ങനെയുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അവർ തന്നെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള റിസർച്ചിന് വേണ്ടിയുള്ള പ്രചോദനം തന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് ഇത് വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് തുല്യമായിട്ട് ഇത്തരം ഈ ഡെവലപ്പ് ചെയ്ത ഗുളികയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഓറൽ ടാബ്ലറ്റ്സിൽ നിന്ന് ഇൻസുലിൻ 100% നേരിട്ട് കരളിലേക്ക് പോകുന്നതായിട്ടാണ് അവർ റിസർച്ചേഴ്സ് മനസ്സിലാക്കിയത്. മുമ്പും ഇത്തരത്തിൽ നമ്മൾ കഴിക്കാവുന്ന അല്ലെങ്കിൽ കുടിക്കാവുന്ന തരത്തിലുള്ള ഇൻസുലിൻ ഈ എന്താണ് ഓറൽ ഇൻസുലിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള മുൻകാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഇൻസുലിൻ മെഡിസിൻസും ഭൂരിഭാഗവും ഈ ആമാശയത്തിൽ അടിഞ്ഞുകൂടുകയും അത്തരത്തിൽ കുറേയേറെ നഷ്ടപ്പെടുകയാണ് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ കൊടുത്ത് അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്ത് ഏകദേശം ഒരു 2 hours കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അവർ പരിശോധിച്ചപ്പോൾ ഈ എലികളുടെ വയറ്റിൽ ഇൻസുലിൻ്റെ ഒരു അംശവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം അതെല്ലാം തന്നെ കരളിലെത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ഈ ഇൻസുലിൻ വളരെ കറക്റ്റായി ഡെലിവറി ചെയ്യാൻ കഴിയുന്നൊന്നും വളരെ പെട്ടെന്ന് തന്നെ അത് കരളിലെത്തുകയും അത് ആക്റ്റീവായി വർക്ക് ചെയ്യുന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു എലികളെ നടത്തിയ ഒരു പരീക്ഷണം സക്സസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ നമ്മളിപ്പം രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഡെലിവറി മോഡൽ ഉണ്ടല്ലോ, അതായത് ഇഞ്ചക്ഷൻ മൂലമുള്ള പോലെയുള്ള അത്തരത്തിലുള്ള ഡെലിവറി മോഡ് തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. സാധാരണ ഈ ഇത്തരത്തിലുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷനിലൂടെയുള്ള ഡെലിവറി സാധാരണ ഇത്തരത്തിലുള്ള കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുഖകരമായിട്ടുള്ള അവസ്ഥയല്ല. മാത്രമല്ല ഈ മരുന്ന് സൂക്ഷിക്കുക ഒരു തരത്തിലുള്ള ഒരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൗകര്യപ്രദമായി തന്നെ സൂക്ഷിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല റിസർച്ചുകളും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓറൽ ഇൻസുലിൻ ഡെവലപ്പ് ചെയ്യാനും മറ്റു ഇതര മാർഗങ്ങൾ പരീക്ഷിക്കുകയും വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിയിലൂടെ അവർ നോക്കുന്ന ഇത്തരത്തിലുള്ള പല മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏകദേശം ഉയർന്ന ആഗിരണ നിരക്ക് ഏതിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഗിരണ നിരക്ക് എങ്ങനെ വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ സുഗമമാക്കാം, അല്ലെങ്കിൽ ഒന്ന് കൂട്ടാം എന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പ്രധാനമായിട്ട് ഇതിലൂടെ നോക്കിയത്. പിന്നെ ഈ ഒരു ഗുളിക അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഴിക്കുകയല്ല, വിഴുങ്ങുകയല്ല, അതിന് പകരമായി നമ്മുടെ മോണയ്ക്കും കവിളിനും ഇടയിലുള്ള ഒരു ഭാഗമുണ്ടല്ലോ അവിടെ വെച്ച് അരിയിച്ചെടുക്കുന്ന രീതിയിലുള്ള ടാബ്ലറ്റാണ് അവർ വികസിപ്പിച്ചത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഗുഡ്കയും അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഈ വെക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അതിന് തുല്യമായിട്ട് നമ്മുടെ ഈ അകത്തെ കവിളിനും നമ്മുടെ ചുണ്ടിൻ്റെ ഒരു പിൻഭാഗത്തിനും ഇടയിൽ കാണപ്പെടുന്ന വളരെ നേർത്ത ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ അതിന് സാധാരണ ഈ ബുക്കൽ മ്യൂക്കസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു മെംബ്രെയിനിൽ വെച്ച് അലിയിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നതോടെ ഈ ഇൻസുലിൻ ഒട്ടും പാഴാകാതെ തന്നെ ഒട്ടും എന്താ പറയുക വിഘടിച്ച് അല്ലെങ്കിൽ മാറ്റം സംഭവിച്ച് നഷ്ടപ്പെടാതെ നേരിട്ട് കരളിലേക്ക് എത്തുന്നതും 100% കരളിലെത്തുന്നതായിട്ടാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഇൻസുലിൻ കുത്തിവെക്കുന്ന സമയത്ത് നാദാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ഷോട്ടിന് ഏകദേശം ഒരു 100 IU എന്നാണ് പറയുന്നത്, ഒരു യൂണിറ്റാണ്, ഇൻസുലിൻ ഇക്വലൻ്റ് യൂണിറ്റാണ് അതെന്ന് പറയുന്നത്, ഏകദേശം ഒരു 3.5 mg ഇക്വലൻ്റ് ആയിട്ടൊരു യൂണിറ്റാണ്, ഏകദേശം ഒരു 100 IU ആണ് ആവശ്യം. പക്ഷേ ഇത്തരത്തിൽ സാധാരണയായിട്ട് അല്ലാതെ ഈ ഓറലി കൊടുക്കുന്ന മരുന്നുകൾക്ക് ഏകദേശം ഒരു 500 IU സാധാരണയായിട്ട് അവർ ഒരു ഡെലിവറിയിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ കുറേയേറെ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മെഡിസിൻ സക്സസ് ആവുകയാണെങ്കിൽ ഇത്തരം പാഴാകാതെ തന്നെ ഈ ഇഞ്ചക്ഷൻ ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ ചെറിയ ഈ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു ഷോട്ടിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു ടാബ്ലറ്റിലൂടെ തന്നെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഓറലായി കഴിക്കാവുന്ന സാധാരണ ഇൻസുലിൻ ഗുളികകൾ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, അതായത് ഒരു 2-4 മണിക്കൂറിനുള്ളിൽ മാത്രം വളരെ സ്ലോയിലാണ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്. അതേസമയം ഇഞ്ചക്ഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 30 to 120 minutes തന്നെ ഇൻസുലിൻ പൂർണ്ണമായിട്ട് പുറത്തു വരികയും കരളിലെത്തുകയും അത്തരത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ മറ്റ് ഓറൽ ഗുളികകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഏകദേശം ഈ ഇൻസുലിൻ കുത്തിവെപ്പിന് സമാനമായിട്ട് തന്നെ ഉള്ള ഒരു എഫക്റ്റീവ്നെസ് ഈ ഓറൽ ഡെലിവറി ടാബ്ലറ്റിൽ കാണിക്കുന്നു എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് എലികളിലാണ് സ്റ്റഡി നടത്തിയത്. അവർ പറയുന്നത് വെച്ചാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം ഇത് പൂർണ്ണമായും കരളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഏകദേശം 2-4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞ ഗുണങ്ങളല്ലാതെ മറ്റ് വിശാലമായിട്ടുള്ള പല നേട്ടങ്ങളും ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഈ ഒരു ട്രയല് സക്സസ് ആയാലുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഇത് ഇപ്പോഴും ഹ്യൂമൻ ട്രയൽസ് തുടങ്ങിയിട്ടില്ല, മനുഷ്യനിലുള്ള പരീക്ഷണങ്ങളിലേക്ക് ഉടനെ അവർ കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനായിട്ട് കൂടുതൽ സമയവും കൂടുതൽ ധനസഹായവും കൂടുതൽ കൊളാബറേറ്റേഴ്സും ഒക്കെ വരണമെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷേ ഈ പ്രമേഹ രോഗികൾക്ക് വളരെ വ്യക്തമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധ്യതകൾക്ക് അപ്പുറമായിട്ടും ഈ വികസിപ്പിച്ചെടുത്ത ടാബ്ലറ്റിൽ നിന്ന് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ ഒരു പാവപ്പെട്ടവർക്ക് ഒരു ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടാബ്ലറ്റായി മാറാനുള്ള സാധ്യതയെ പറ്റിയും റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കാനഡയിൽ മാത്രം ഏകദേശം ഒരു ദിവസം ഒരു 300,000+ വരുന്ന ആൾക്കാർ ഒരു ദിവസം 1-ലേറെ തവണ ഇൻസുലിൻ കുത്തിവെക്കുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ഈ കുത്തുകൾ മൂലം സൂചികളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൽ നിന്നും വിവിധ തരത്തിലുള്ള പാരിസ്ഥിതിക മാലിന്യങ്ങൾ ഉണ്ടാകുന്നെന്നും ഇത്തരത്തിലുള്ള സിറിഞ്ചിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ നിന്നും ഈ റീസൈക്കിൾ ചെയ്യപ്പെടാതെ ലാൻഡ്ഫില്ലിലേക്ക് പോയി അത്തരത്തിൽ പലതരത്തിലുള്ള ഈ അറിയാലോ ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നതൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓറൽ ടാബ്ലറ്റ്സിന് ഈ ഒരു ബദൽ സംവിധാനമായിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷന് പകരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ വില കുറഞ്ഞതും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്നതും ഒരു ഡോസിന് തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ്റെ വില വളരെയധികം കുറയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. മാത്രമല്ല പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഗുളികകൾ കൊണ്ടുപോകുന്ന പോലെ വളരെ എളുപ്പമായി കൊണ്ടുപോകാൻ കഴിയും. നിലവിലൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഇൻസുലിൻ്റെ ഒരു മെഡിസിൻ കൊണ്ടുപോകുന്നതും തണുപ്പിക്കുന്നതിനും റെഫ്രിജറേഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ഒരു സ്റ്റഡിയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്രത്യേകിച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ജേണൽ ആർട്ടിക്കിൾസിൽ നിന്നുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഞാൻ അത്തരത്തിലുള്ള വീഡിയോകളാണ് എൻ്റെ ചാനൽ ഉൾപ്പെടുത്താറുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.